എഡ്ജ് ബാസ്റ്റണിൽ മിന്നുന്ന സെഞ്ചുറിയുമായി ഋഷഭ് പന്ത്. 98 റൺസിനിടെ 5 മുൻനിര വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യയെ തന്റെ ശൈലി കൊണ്ട് പന്ത് തിരികെ കൊണ്ടുവന്നു. രവീന്ദ്ര ജഡേജയുമൊത്ത് തീർത്ത സെഞ്ചുറി കൂട്ടുകെട്ടാണ് വൻ നാണക്കേടിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പുജാര ഗിൽ സഖ്യമായിരുന്നു ഓപ്പണിംഗ്. ആർ അശ്വിൻ ഇലവനിലെത്തിയില്ല. ഗിൽ പോസിറ്റീവായി കളിച്ചെങ്കിലും ഓപ്പണിംഗ് കൂട്ടുകെട്ട് അധികം നീണ്ടുനിന്നില്ല. ഓവർകാസ്റ്റ് കണ്ടീഷൻസിൽ ആൻഡേഴ്സണും ബ്രോഡും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഗില്ലിനെയും പുജാരയെയും മടക്കി ആൻഡേഴ്സൺ ആഗ്രഹിച്ചതുടക്കം ഇംഗ്ലണ്ടിന് നൽകി. അമിത പ്രതിരോധം വിഹാരിക്കും വിനയായി. ക്രീസിൽ വളരെ അൺസ്റ്റേബിളായിരുന്നു കോഹ്ലി. താരത്തിന്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു പുറത്താകലും. മാത്യു പോട്സിന്റെ പന്ത് ലീവ് ചെയ്യണോ ഡിഫെൻഡ് ചെയ്യണോ എന്ന് ഉറപ്പിക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞില്ല. ഇൻസൈഡ് എഡ്ജ് സ്റ്റമ്പിലേക്ക്. നേടിയത് 11 റൺസ് മാത്രം. ആൻഡേഴ്സൺ ഒരുക്കിയ കെണിയിൽ ശ്രേയസ് അയ്യർ കൃത്യമായി വീണു. സ്കോർ 98-5. രവീന്ദ്ര ജഡേജ പന്തിന് കൂട്ടായി ക്രീസിലേക്ക്. അവിടെ മുതൽ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർക്കായിരുന്നു. അറ്റാക്കിംഗ് തന്നെയായിരുന്നു രീതി. ഇംഗ്ലണ്ടിന്റെ പ്രീമിയം ബോളർമാരെ മുഖം നോക്കാതെ അടിച്ചു. ജാക്ക് ലീച്ചിനെ താളം കണ്ടെത്താൻ അനുവദിച്ചില്ല. ഇംഗ്ലണ്ട് നായകൻ സ്റ്റോക്സിനും തന്റെ സ്പെൽ ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കേണ്ടി വന്നു. 51 പന്തിൽ 50. ജഡേജയുടെ ശക്തമായ പിന്തുണ എടുത്തു പറയേണ്ടതാണ്. റിസ്ക് എടുക്കാതെ പന്തിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്തു. ടെസ്റ്റിൽ സ്കോറിംഗിന്റെ ഇമ്പോർട്ടൻസ് പന്ത് മനസ്സിലാക്കി കൊടുത്തു. ഇന്ത്യൻ സ്കോർ ആദ്യം 150 പിന്നീട് 200 കടന്നു മുന്നോട്ട്. ആൻഡേഴ്സന്റെ വക അൺപ്ലേബിൾ ഡെലിവറികൾ ഇടയ്ക്കിടെ ഇരുവരെയും പരീക്ഷിച്ചിരുന്നു. ഒരു ഘട്ടത്തിലും അമിത പ്രതിരോധത്തിലേക്ക് പന്തും ജഡ്ഡും പോയില്ല എന്നതായിരുന്നു നിർണായകമായത്.